ഇസ്രായേലി പ്രതിരോധ സേന യൂണിറ്റായ നെറ്റ്സായഹൂദക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അമേരിക്ക. വെസ്റ്റ്ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത്. അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി. സേനാ യൂണിറ്റിനെ ഉപരോധിക്കാനുള്ള നീക്കം അസംബന്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എക്സിലൂടെയാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പാടില്ല. ഇസ്രായേലി പൗരന്മാരെ ഉപരോധിക്കുന്നതിനെതിരായ പ്രവർത്തനങ്ങളിലായിരുന്നു ആഴ്ചകളായി ഞാൻ. ഇതിനായി അമേരിക്കൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംഭാഷണം നടത്തി. ഞങ്ങളുടെ സൈനികർ ഭീകരന്മാരുമായി പോരാടുന്ന സമയത്ത് IDFലെ ഒരു യൂണിറ്റിന് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അസംബന്ധവും ധാർമ്മികമായ അധപതനവുമാണ്. ഞാൻ നയിക്കുന്ന സർക്കാർ ഇതിനെതിരെ സാധ്യമായതെല്ലാം ചെയ്യും, നെതന്യാഹു ഹീബ്രു ഭാഷയിൽ ട്വീറ്റ് ചെയ്തു. IDF യൂണിറ്റിനെ ഉപരോധിക്കുന്നത് പരിധി കടന്നുള്ള നീക്കമാകുമെന്ന് തീവ്ര യാഥാസ്ഥിതിക വലതുപക്ഷവാദിയും ഇസ്രായേൽ ദേശസുരക്ഷാ വകുപ്പ് മന്ത്രിയുമായ ഇതാമിർ ബെൻഗുർ പറഞ്ഞു. നെറ്റ്സായഹൂദ ബറ്റാലിയന് എല്ലാ പിന്തുണയും നൽകണമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ ഇസ്രായേലിനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഉപരോധമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലിൽ സ്മോട്രിച്ച് പറഞ്ഞത്. പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഇസ്രായേലിന്റെ സുരക്ഷ ഇല്ലാതാകുമെന്ന് സ്മോട്രിച്ച് പറഞ്ഞു. തീവ്ര യാഥാസ്ഥിതിക വലതുവാദികളുടെ സൈനിക യൂണിറ്റാണ് നെറ്റ്സായഹൂദ. ജൂതമതത്തിലെ വിശ്വാസങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സൈനികർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന യൂണിറ്റാണിത്. പുരുഷന്മാർ മാത്രമാണ് ഈ യൂണിറ്റിൽ ഉള്ളത്. ഇവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ അനുമതിയില്ല. മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഇവർക്ക് അധിക സമയം അനുവദിച്ചിട്ടുണ്ട്. ഉപരോധം ഏർപ്പെടുത്തിയാൽ നെറ്റ്സായഹൂദയിലെ സൈനികർക്ക് അമേരിക്കൻ സൈനികർക്കൊപ്പം പരിശീലനം നടത്താനോ അമേരിക്ക പണം നൽകി നടത്തുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാനോ കഴിയില്ല. അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ യൂണിറ്റിന് കൈമാറാനും സാധിക്കില്ല. US പാട്രിക് ലീഹി നിയമപ്രകാരമാണ് ഇത്. പലസ്തീനി അമേരിക്കൻ പൗരനായ ഒമർ അസദിന്റെ മരണം ഉൾപ്പെടെ പലസ്തീനികൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച യൂണിറ്റാണ് നെറ്റ്സായഹൂദ. 80-കാരനായ ഒമർ അസദിനെ നെറ്റ്സായഹൂദ യൂണിറ്റിലെ സൈനികർ 2022 ജനുവരിയിലാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വില്ലങ്ങ് വെച്ച് കണ്ണുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ന്യൂസ് ഡെസ്ക്, മോണിഷൻ മീഡിയ.